നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടൂർ തേക്കുമൂലയിൽ മോഷണം. 54 പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചന്ദ്രാപ്നി സർവീസ് സഹകരണ ബാങ്കിൽ സൺഡേ ബാങ്കിംഗ് ആരംഭിച്ചു. ISM ജില്ലാ നേതൃശില്പശാല കോപ്രക്കളം ബുസ്താനുകൂലും അറബിക് കോളേജിൽ നടന്നു. വാർത്തകൾ വിശദമായി. കാട്ടൂർ തേക്കുമൂലയിൽ മോഷണം. 54 പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കാട്ടൂർ തേക്കുമൂലയിൽ കോമ്പാറക്കാരൻ യോഹന്നാന്റെ വീട്ടിൽ നിന്നും 54 പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് യോഹന്നാനും കുടുംബവും ബന്ധു വീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത്. വൈകിട്ട് 8 മണിയോടെ യോഹന്നാനും കുടുംബവും തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന് പിന്നിലെ ഗ്രില്ല് വാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. 2 മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത്. പൂട്ട് തകർക്കാനായി ഉപയോഗിച്ചിരുന്ന കമ്പിവടി വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2ാം തീയതി ലോക്കറിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ തിങ്കളാഴ്ച തിരിച്ചുവെക്കാനിരിക്കുമ്പോഴാണ് മോഷണം നടന്നത്. ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ TS സിനോജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ചന്ദ്രാപ്നി സർവീസ് സഹകരണ ബാങ്കിൽ സൺഡേ ബാങ്കിംഗ് ആരംഭിച്ചു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മുതൽ 1 മണിവരെയാണ് ചന്ദ്രാപ്നി സെന്റർ ബ്രാഞ്ച് പ്രവർത്തിക്കുക. ഞായറാഴ്ച രാവിലെ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഈ ജില്ലയിലെ 162 അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ മിക്കവാറും എല്ലാ ബാങ്കുകളും നല്ല നിലയിൽ പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കി ഡിവിഡൻഡ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ചന്ദ്രാപ്നിയും അതിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തി ജനക്ഷേമകരമായ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബാങ്കാണ് ചന്ദ്രാപ്നി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയാൻ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. സർവീസ് സഹകരണ ബാങ്കുകളെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതും വായ്പ കൊടുക്കുന്നതും മാത്രമല്ല, ഒരുപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അതുകൊണ്ടാണ് ഗ്രാൻഡി മാസ്റ്റർ ഇവിടെ തന്നെ ഈ ബാങ്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികളെക്കുറിച്ച് ജനങ്ങൾക്ക് ജനക്ഷേമകരമായ ഒരുപാട് നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പാക്കി. അതുപോലെ തന്നെ ആവശ്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക്, രോഗികൾക്ക് തുടങ്ങിയ ജീവകാരുണ്യപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണിത്. അപ്പോൾ സർവീസ് സഹകരണ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കാലങ്ങളായി നിൽക്കുന്ന സംവിധാനമാണ് വായ്പ ഡെപ്പോസിറ്റ് ചെയ്യിക്കുക, ജനങ്ങൾക്ക് വായ്പ കൊടുക്കുക. അതുമാത്രമല്ല, ആ രംഗത്തു നിന്നൊക്കെ ബാങ്കിങ് മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബാങ്ക് പ്രസിഡന്റ് MCK ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. നാട്ടുകഫർക്ക സഹകരണ റൂറൽ ബാങ്ക് മുൻ പ്രസിഡന്റ് PM മുഹമ്മദ് 2-വീലർ വായ്പ മേളയുടെ ഉദ്ഘാടനം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ബാങ്ക് സെക്രട്ടറി KK ആര്യമാല, കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് KR ജൈത്രൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നചന്ദ്രൻ, കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ AL ജോസ്, MM ശശീന്ദ്രബാബു, TN അജയ്കുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ISM ജില്ലാ നേതൃശില്പശാല കൊപ്രക്കളം ബുസ്താനുലും അറബിക് കോളേജിൽ നടന്നു. KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന KNM പ്രഖ്യാപിച്ച സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇന്നിപ്പോ ഇവിടെ ഒരു പരിപാടി നടക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു ക്യാമ്പയിൻ നിശ്ചയിച്ചപ്പോൾ ആ കാലയളവിൽ ISM അതുപോലെ തന്നെ MSM MGM ഏതെല്ലാം പരിപാടികളാണ് അവർ നടപ്പിലാക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു വിവരം അവർക്ക് നൽകിയിട്ടുണ്ട്. ISM കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ISM സംസ്ഥാന ട്രഷറർ ഷെബീർ കൊടിയത്തൂർ, സഗീർ കാക്കനാട്ട്, നൌഫൽ അൻസാരി, കബീർ ബുസ്താനി, CS റഷീദ്, നിസാർ എന്നിവർ സംസാരിച്ചു. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും CPI നേതാവുമായിരുന്ന PK ഗോപാലകൃഷ്ണൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രബന്ധ പ്രശ്നോത്തരി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പുതിയകാവ് AMUP സ്കൂളിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ LP, UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 100 കുട്ടികൾ പങ്കെടുത്തു. രക്ഷിതാക്കൾക്കായി നടന്ന സെമിനാറിന് OA സൈമൺ മാസ്റ്റർ നേതൃത്വം നൽകി. CPI കൈപ്പങ്ങലം മണ്ഡലം സെക്രട്ടറി ET ടൈസൺ മാസ്റ്റർ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PV മോഹനൻ, ലത്തീഫ് ചൂലുക്കാരൻ, CK ഗോപിനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സ ഓഫൂർ,
ഗ്രാം പഞ്ചായത്ത് അംഗം രമണി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് അനിൽ കിളിക്കുളങ്ങര, തിലകൻ, ശ്രീരാഗ് കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതൊരു ചിരിയാണോ അല്ലെങ്കിൽ അത് ഏത് തരം ചിരിയാണെന്നുള്ളത് ഇതുവരെ ആ ചിത്രത്തിന് ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇന്ന് വരെയുമ്പോൾ ആർക്കും അത് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മോണാലിസ എന്ന പ്രശസ്തമായ പെയിൻറ്റിങ്ങിൻ്റെ സൃഷ്ടാവ് ആരാണ് ആ ചിത്രം വരച്ചത്? തൃപ്രയാർ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് നടത്തിയ ജൈവ പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പ് നടത്തി. അധികാരത്ത് പറമ്പിൽ പരമേശ്വരൻ നായരും സന്ദീപ്, എൻ കെ ചിത്രസിംഗ് എന്നിവരും ചേർന്ന് നടത്തിയ പച്ചക്കറിത്തോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ ആർ രതീഷ് കുമാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, പ്രതിപക്ഷ നേതാവ് സി ശങ്കര നാരായണൻ, കെ പി സുഗദാസ്, എം വി വിമൽകുമാർ, സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യാപ്രകാശ്, വാർഡ് മെമ്പർ ശ്രീദേവി മാധവൻ, പി എം സിദ്ദീഖ്, എം ആർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരിടവേള.